ആർത്തവ വിരാമം സ്ത്രീകളിൽ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും നമുക്ക് പലർക്കും എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകൾ അനുഭവിക്കുന്നത് എന്നറിയാറില്ല. ഈ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കാൻ നമ്മുടെ ചില ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വിഷയം നമുക്ക് ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അവയ്ക്ക് എങ്ങനെ പരിഹാരം കാണാമെന്നുള്ളതുമാണ്. പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം ആർത്തവവിരാമം സംഭവിക്കുന്നത് ഏകദേശം 45 അപ് ഏജ് മുതലാണ്. അതായത് 45 ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആർത്തവവിരാമം സംഭവിക്കാം. ഈ ആർത്തവവിരാമം സംഭവിക്കുന്ന സമയത്ത് സ്ത്രീകളിലെ സ്ത്രീ ഹോർമോണുകളായിട്ടുള്ള ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നിവയുടെ അളവ് വളരെയധികം കുറവുണ്ട്. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും തന്നെ നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിലുള്ള പല ഓർഗൻസിനും തന്നെ ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം ആർത്തവവിരാമത്തിൻ്റെ മുന്നേ സ്ത്രീകൾക്ക് പലപ്പോഴും ഹൃദ്രോഗ സാധ്യത വളരെ കുറവാണ്. കാരണം ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഹൃദയത്തെ ഒരു ഔട്ടർ കവറിങ് ആയിട്ട്, അതായത് ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ കാര്യക്ഷമമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഈ ഹോർമോൺസ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാൽഷ്യം ഡെപ്പോസിഷന്, എല്ലിനും പല്ലുകൾക്കൊക്കെ ബലം നൽകാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ സ്ത്രീ ഹോർമോണുകൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ ശ്വാസകോശ പ്രവർത്തനങ്ങൾക്കും ഈ സ്ത്രീ ഹോർമോണുകൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആർത്തവവിരാമത്തിൻ്റെ സമയത്ത് ഈ ഹോർമോണുകളിൽ പെട്ടെന്നുണ്ടാവുന്ന താഴ്ച മറ്റ് പല രോഗങ്ങൾക്കും കാരണമാവുന്നുണ്ട്. അതുപോലെ നമ്മുടെ മെറ്റബോളിക് പ്രവർത്തനങ്ങൾ വളരെ സുഗമമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും ഈ ഹോർമോണുകൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെറ്റബോളിക് പ്രവർത്തനങ്ങൾ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈസ്ട്രജൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയുമ്പോൾ അത് സ്ത്രീകൾക്ക് അമിതവണ്ണം ഉണ്ടാവാൻ ഒരു കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഹൃദ്രോഗ സാധ്യതകൾ കൂടാൻ ഒരു കാരണമാകുന്നു. അതുപോലെ തന്നെ എല്ലുകളുടെയൊക്കെ ബലം കുറയുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അസ്ഥി പൊട്ടൽ, ഉളുക്ക് എന്നിവ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണം അതുകൂടാതെ സ്ത്രീകളിൽ അടിവയറിൻ്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ കൊഴുപ്പ് കെട്ടിത്തുടങ്ങി അത് അമിത ഭാരത്തിലേക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം തന്നെ ആർത്തവവിരാമത്തിന് ശേഷം സ്ത്രീകളിൽ അനുഭവപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഇവയ്ക്കെല്ലാം തന്നെ എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതശൈലി മാറ്റിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഒരു പരിഹാരമാവുകയുള്ളൂ. അതായത് ആർത്തവവിരാമത്തിന് ശേഷം നമ്മുടെ ഭക്ഷണം വളരെ കൃത്യമായ രീതിയിൽ ക്രമീകരിച്ചാൽ മാത്രമേ ഈ രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയുള്ളൂ. ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് കൊണ്ട് തന്നെ അമിത ഭാരമാണ് പെട്ടെന്ന് തന്നെ സ്ത്രീകളിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത. അതുകൊണ്ട് തന്നെ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെയധികം കുറയ്ക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കി ധാരാളം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ധാരാളം ധാതുക്കൾ, ധാന്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അയൺ കണ്ടൻറ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, കാൽഷ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഇവയെല്ലാം തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ദിവസവും ഒരു മുട്ടയും ഒരു ഗ്ലാസ് പാലും കഴിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ദിവസവും രണ്ട് മുട്ടയുടെ വെള്ള കഴിക്കുന്നത് നല്ലതായിരിക്കും. പയറുവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ നമ്മുടെ വൈറ്റ് റൈസിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കുക. അതായത് ചോറ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം കുറയ്ക്കുക. പകരം കൂടുതലായിട്ട് പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ജങ്ക് ഫുഡ്സ് പരമാവധി ഒഴിവാക്കുക. ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക. അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കൃത്യമായ രീതിയിലുള്ള വ്യായാമം ചെയ്യുക. നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ വ്യായാമം ചെയ്താൽ മാത്രമേ നമ്മുടെ മെറ്റബോളിക് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുകയും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അമിത ഭാരം നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ അമിത ഭാരം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ തന്നെ ഹൃദ്രോഗ സാധ്യതകളും അതുപോലെ തന്നെ കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഒക്കെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതുപോലെ ഈ അമിത ഭാരം പലപ്പോഴും സ്ത്രീകളിൽ ഗർഭാശയ ക്യാൻസർ അതുപോലെ സ്തനാർബുദം പോലുള്ള കാര്യങ്ങൾ ആർത്തവവിരാമത്തിന് ശേഷം ഉണ്ടാവാൻ ഒരു ഘടകമായി തീരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭാരം കൃത്യമായിട്ട് നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻസർ സാധ്യതകളും നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ യാത്രവിരാമമാകുന്ന ആ ഒരു സമയത്തിൻ്റെ കുറച്ച് മുന്നേ തന്നെ ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്.
അതായത് കൃത്യമായ രീതിയിൽ വ്യായാമം ചെയ്യുക, ഭക്ഷണം കൃത്യമായ രീതിയിൽ ക്രമീകരിക്കുക, ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മുന്നേ മുതൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈസ്ട്രജൻ ലെവൽ കുറയും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ എല്ലുകൾക്കും ഒക്കെ ബലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ആദ്യം മുതലേ കഴിച്ചു വരികയാണെങ്കിൽ ആർത്തവവിരാമത്തിന് ശേഷവും നമുക്ക് പ്രത്യേകിച്ച് ഓസ്റ്റിയോആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊരു വളരെയധികം ഒരു സഹായക ഘടകമാണ്. അതുപോലെ ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ലഹരിയുടെ ഉപയോഗം ഒഴിവാക്കുക. പിന്നെ ഉറക്കം, കൃത്യമായ രീതിയിലുള്ള ഉറക്കം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മെറ്റബോളിക് പ്രവർത്തനങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ നടക്കുകയുള്ളൂ. അപ്പോൾ കൃത്യമായ രീതിയിൽ ഉറങ്ങുക. അതുപോലെ പകൽ ഉറക്കം മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഈ വ്യായാമമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം പകൽ ഉറക്കം ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. പിന്നെ രസായനം കൃത്യമായിട്ട് സേവിക്കുക. വർഷത്തിൽ ഒരിക്കലെങ്കിലും രസായനം സേവിക്കുക. മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു എണ്ണ തേച്ച് കുളി, അതായത് ഒരു അഭ്യംഗം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. പിന്നെ ആർത്തവവിരാമത്തിന് ശേഷം പലപ്പോഴും നമ്മുടെ അഗ്നി കുറവായിരിക്കും, നമ്മുടെ ദഹന പ്രവർത്തനങ്ങളൊക്കെ വളരെ പതുക്കെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സിലൂടെയേക്ക് നടക്കുക. പ്രത്യേകിച്ച് കൊഴുപ്പിൻ്റെ ഉപയോഗം ശരീരത്തിൽ വളരെയധികം കുറയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൈജഷൻ കൃത്യമായ രീതിയിൽ നടക്കാനും അഗ്നി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും വേണ്ടിയിട്ട് ചില മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ആർത്തവവിരാമത്തിന് മുന്നേ തന്നെ ചെറുതാവുന്ന സമയത്ത് തന്നെ പാല്, മുട്ട, തൈര്, പയറുവർഗ്ഗങ്ങളൊക്കെ ധാരാളം ഉപയോഗിക്കുന്നവരാണെങ്കിലും ഈ ഒരു പ്രശ്നം നമുക്ക് മറികടക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെയിറ്റ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പരമാവധി വെയിറ്റ് കുറഞ്ഞിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് മറ്റ് അസ്വസ്ഥതകൾ വരികയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കുകയും ചെയ്യുക. അതായത് വജൈന ഡ്രൈനസ് ഒക്കെ ഈ മെനോപോസിൻ്റെ സമയത്ത് സാധാരണയാണ്. എന്നാലും വൈറ്റിഷ് ഡിസ്ചാർജ് വളരെ കൂടുതലുണ്ടാവുക, അതിന് ഭയങ്കര സ്മെല്ലുണ്ടാവുക, അതുപോലെ തന്നെ നിറവ്യത്യാസം തോന്നുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ സമയത്ത് ഒരു ഡോക്ടറുടെ സഹായം തേടുക. അപ്പം ഈ ആർത്തവവിരാമത്തിൻ്റെ സമയത്ത് ഈ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിത ശൈലി ക്രമീകരിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ രസായന സേവ ചെയ്യുകയും അഭ്യംഗവും കുളി അത് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കാൻ, അത് ദഹനം കൃത്യമായ രീതിയിലൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യുക. എന്നാൽ ഒരു പരിധിവരെ നമുക്ക് ഈ രോഗങ്ങളെയെല്ലാം തന്നെ തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിക്കും.